ഡ്രോൺ മുതൽ ഇനി മിസൈലുകൾ വരെ നിർവീര്യമാക്കാൻ ഒരൊറ്റ ലേസർ ആയുധത്തിലൂടെ ഇസ്രയേലിന് സാധിക്കും. ഇസ്രയേലിനെ അങ്ങനെ പൊതിഞ്ഞു പിടിക്കാൻ മിടുക്കുള്ള മറ്റൊന്നിനെ അവതരിപ്പിക്കുകയാണ് സുരക്ഷാസേന. ലേസർ കരുത്തിൽ ഒരുങ്ങുന്ന, അയൺഡോമിനെ പോലും വെല്ലുവിളിക്കുന്ന, അതിനെ കവച്ചുവെക്കുന്ന, പ്രതിരോധ കരുത്ത് പങ്കുവയ്ക്കുന്ന അയൺ ബീം എന്ന ലേസർ ആയുധത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അവർ പുറത്തുവിടുന്നത്. ഇനി വലിയ തോതിലുള്ള വെടിയും പുകയും വലിയ ചിലവും ഒന്നും തന്നെ ആവശ്യമില്ല എന്നാണ് ഇതിലൂടെ ലോകത്തോട് ഇസ്രയേൽ വിളിച്ചു പറയുന്നത്. ഹമാസും ഹിസ്ബുള്ളയും ഒന്ന് വിയർക്കും, കൂടുതൽ ഭയക്കും. അയൺഡോമിന് പിന്നാലെ അയൺ ബീം എന്ന പുത്തൻ പ്രതിരോധ സംവിധാനം ഇസ്രയേൽ ഒരുക്കിയപ്പോൾ, അതിനെ ലോകത്തോട്, ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ഇറാൻ പോലും ഒന്ന് വിരണ്ടു എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണ്. ശക്തമായ ആക്രമണങ്ങളെ വളരെ ഫലപ്രദമായി തടയുന്ന ഇസ്രയേലിൻ്റെ അയൺഡോം എന്ന പ്രതിരോധ കവചം വളരെ പ്രശസ്തമാണ്. അതിനെക്കുറിച്ച് ഏവർക്കും അറിയാവുന്നതാണ്. ഏത് കോണിൽ നിന്നും, നാലുപാട് നിന്നും ആക്രമണം ഉണ്ടായാലും ഇന്ന് ഇസ്രയേൽ അതിനെ തടുത്തു നിർത്തുന്നത് അയൺഡോമിൻ്റെ പ്രതിരോധ കരുത്ത് ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ്. എന്നാലിപ്പോൾ അയൺഡോമിന് കൂട്ടായി, അയൺഡോമിന് കൂടുതൽ സഹായം ഒരുക്കി പുതിയ തലമുറ ആൻറ്റി മിസൈൽ ഡിഫൻസ് സിസ്റ്റം പ്രതിരോധ മേഖലയുടെ ഭാഗമാക്കാനായി ഒരുക്കുന്നു. ശക്തമായ പവർ ലേസർ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധ സംവിധാനമാണ് ഇസ്രയേൽ ഇതിലൂടെ നടപ്പിലാക്കുന്നത്. ലേസർ സാങ്കേതികവിദ്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന, വികസിപ്പിച്ചെടുത്ത അതിനൂതന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഇസ്രയേൽ അങ്ങനെ കളത്തിലിറക്കുന്ന അയൺ ബീം എന്ന് വിളിക്കുന്ന ആൻറ്റി മിസൈൽ ലേസർ ഉപകരണം. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ പുതിയൊരു അധ്യായം തന്നെ ഇതിന് തുടക്കം കുറിക്കുമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ചീറിപ്പാഞ്ഞു പോകുന്ന ഏതൊരു മിസൈലുകളെയും തടയാൻ വലിയൊരു സുരക്ഷാ കവചമായി നിന്നുകൊണ്ട് അയൺഡോമിനേക്കാൾ കൂടുതൽ മിടുക്ക് കാട്ടാൻ അയൺ ബീമിന് സാധിക്കുമെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഏറെ ശക്തിയേറിയ ലേസർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ശത്രുവിൻ്റെ ആയുധങ്ങളെ, അവരുടെ വെടിക്കോപ്പുകളെ നശിപ്പിച്ചു കളയാനാണ് അയൺ ബീമിന് സാധിക്കുന്നത്. 100 മീറ്റർ മുതൽ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള മിസൈലുകളെ വരെ പ്രതിരോധിക്കാൻ ഇതിന് കഴിവുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സിനിമകളിലും അതുപോലെ ഗെയിമുകളിലും മാത്രം കണ്ടു ശീലിച്ചിട്ടുള്ള അത്യാധുനിക നൂതന സംവിധാനമാണ് ഇസ്രയേൽ അങ്ങനെ ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യുന്നത്. പ്രതിരോധം നൽകുന്ന സമയത്ത് സാധാരണഗതിയിൽ ജനങ്ങൾക്കും സ്വത്തിനും വീടുപകൾക്കുമൊക്കെ ഉണ്ടാകുന്ന നാശനഷ്ടം വളരെ വലുതാണ്. അത് കുറയ്ക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അധികം പ്രത്യേകത. ഏറ്റവും ചെറിയ സിഗ്നൽ രേഖപ്പെടുത്തുന്ന ഡ്രോണുകളെ പോലും ഈ അയൺ ബീം കണ്ടെത്തുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കണ്ടെത്തുക മാത്രമല്ല, അതിനെ ഫലപ്രദമായി തന്നെ തകർക്കാനും ഇതിന് സാധിക്കുമെന്നാണ് ഇസ്രയേലി പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത്. ഇറാന്റെ മിസൈൽ ഭീഷണി, ഡ്രോണുകൾ ഉയർത്തി ഹിസ്ബുള്ള നടത്തുന്ന ഭീഷണി, ഈ സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ സംവിധാനത്തെ വികസിപ്പിച്ച് രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കാനൊരുങ്ങുന്നത്. 2021 തന്നെ അയൺ ബീം പ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു മാതൃക ഇസ്രയേൽ തന്നെ വികസിപ്പിച്ചെടുത്തിരുന്നു. അതിനുശേഷം നിരവധി പരീക്ഷണങ്ങൾ. പുതിയ പ്രതിരോധ സംവിധാനം ഇസ്രയേലിൻ്റെ സൈന്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന കാര്യത്തിൽ അതുകൊണ്ട് യാതൊരുവിധ സംശയവുമില്ല. മിസൈലുകൾ, ഡ്രോൺ, റോക്കറ്റ് തുടങ്ങി നേർക്ക് വരുന്ന ഏത് തരത്തിലുള്ള ആയുധങ്ങളെയും പോർമുനകളെയും നിർവീര്യമാക്കാൻ അങ്ങനെ അയൺ ബീമിന് സാധിക്കും.